നമസ്കാരം നാട്ടു വാർത്തയിലേക്ക് സ്വാഗതം നാദാപുരത്തെ ചെറുകിട സ്വർണ്ണ വ്യാപാരി കല്ലാച്ചി വരിക്കോളി പി രാജേന്ദ്രനെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി 46 ലക്ഷം രൂപ കവർന്ന കേസ് പുനരന്വേഷിക്കാൻ വടകര ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പോലീസിന് അനുമതി നൽകി ഡിവൈഎഫ്ഐ കല്ലാച്ചി മേഖല മുൻ സെക്രട്ടറി സി കെ നിജേഷിന്റെ പങ്ക് സംബന്ധിച്ചും മറ്റും കൂടുതൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് പോലീസ് കോടതിയെ സമീപിച്ചത് വടകര പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതിനു പിന്നാലെ വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കയാണ് വിചാരണ നിർത്തിവെച്ച പുനരന്വേഷണത്തിന് അനുമതി ആവശ്യപ്പെട്ട വടകര സിഐ കെ ബിജു കോടതിയെ സമീപിച്ചത് 2019 ജനുവരി 24നാണ് കേസിനാസ്പദമായ സംഭവം ചെറുകിട സ്വർണ്ണ വ്യാപാരിയായ രാജേന്ദ്രനുമായി 1.9 കിലോഗ്രാം സ്വർണ്ണത്തിന്റെ വിൽപ്പന ഒരു സംഘം പറഞ്ഞുറപ്പിക്കുകയും സ്വർണ്ണം വാങ്ങാനായി അഗിൻ എന്നയാളുമായി രാജേന്ദ്രൻ വടകര കൈനാട്ടിൽ എത്തുകയും ചെയ്തു 46 ലക്ഷം രൂപയും കയ്യിലുണ്ടായിരുന്നു ഇന്നോവ കാറിൽ ഇരുത്തിയ ശേഷം കാറിലുണ്ടായിരുന്ന 4 പേർ കഴുത്തിൽ കത്തിവെച്ച ശേഷം മർദ്ദിച്ചു തുടർന്ന് പണം കൈക്കലാക്കി വാഹനത്തിൽ നിന്ന് തള്ളി താഴെയിട്ടു സംഭവത്തിൽ അഗിൻ സ്വേദിൻ സജിത് സുബനീത് സവിനേഷ് എന്നിവർ അറസ്റ്റിലായി ജിനേഷ് എന്നയാൾ അറസ്റ്റിലാകാനുണ്ട് 5 പേരെ വെച്ചാണ് വടകര പോലീസ് കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ചത് സമീപകാലത്തുണ്ടായ സ്വർണ്ണക്കടത്ത് സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവം വീണ്ടും ചർച്ചയാകുന്നത് പണം കവർന്ന സംഭവത്തിന്റെ സൂത്രധാരൻ ഡിവൈഎഫ്ഐ നേതാവായിരുന്ന സി കെ നിജേഷ് ആണെന്ന് രാജേന്ദ്രൻ വെളിപ്പെടുത്തിയതോടെയാണിത് സ്വർണ്ണ വിൽപ്പനയുടെ കാര്യം സംസാരിച്ചത് നിജേഷുമായിട്ടാണെന്നും നേരത്തെയും സ്വർണം വാങ്ങിയിട്ടുണ്ടെന്നും രാജേന്ദ്രൻ വെളിപ്പെടുത്തി പരാതിക്കാരൻ ഇപ്പോൾ വിശദമായ മൊഴി തന്ന സാഹചര്യത്തിൽ കേസിൽ നിജേഷിനുള്ള പങ്കിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് പുനരന്വേഷണത്തിന് പോലീസ് ആവശ്യപ്പെട്ടത് കേരളയിൽ പദ്ധതിക്കെതിരെ പ്രതിഷേധം കനക്കുന്നു കിറ്റ് സിൽവർ ലൈൻ സേവ് കേരള എന്ന മുദ്രാവാക്യമുയർത്തി ചോറോട് കേരളയിൽ വിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ കണ്ണു മൂടിക്കെട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു സിൽവർ ലൈൻ പദ്ധതി മൂലം കിടപ്പാടം നഷ്ടപ്പെടുന്ന ആളുകളാണ് പ്രതിഷേധത്തിനിറങ്ങിയത് കേരളയിൽ പദ്ധതി നടപ്പാക്കുമ്പോൾ ഉണ്ടാവുന്ന പാരിസ്ഥിതിക ആഘാതവും സാമൂഹിക ആഘാതവും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു മടിയും കൂടാതെ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന സർക്കാരിന്റെ നടപടികൾക്കെതിരെയാണ് കണ്ണു മൂടിക്കെട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചത് സിനിജിൻ ജയരാജൻ കെ പവിത്രൻ കക്കോക്കര സജീവൻ പി എം വിജയൻ ടി കെ ഒ കെ അശോകൻ സുരേഷ് കെ എം രമേശൻ സി ഭാസ്കരൻ കുഞ്ഞിക്കണ്ടിയിൽ ബാബു പി എം ബിജു കെ അശോകൻ സി ടി എം ബിജു ചന്ദ്രൻ ഈരായൻ രവിട എന്നിവർ നേതൃത്വം നൽകി വടകര നഗരസഭ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടികൾ പുരോഗമിക്കുന്നു ഇതിന്റെ ഭാഗമായി പ്രധാന അധ്യാപകരുടെയും ഓഫീസ് മേധാവികളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും യോഗം ചേർന്നു സാംസ്കാരിക നിലയത്തിലാണ് യോഗം ചേർന്നത് കഴിഞ്ഞ ദിവസം ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികളുടെയും അംഗൻവാടി പ്രവർത്തകരുടെയും യോഗം വിളിച്ചു ചേർത്തിരുന്നു കർമ്മ പരിപാടി വിജയിപ്പിക്കുന്നതിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും പ്രചരണ പരിപാടികൾ നടത്തുന്നതിനും എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്നും വിവിധ ഭാരവാഹികൾ ഉറപ്പു നൽകി വൈസ് ചെയർമാൻ പി കെ സതീശൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജീവ് കുമാർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ പി പ്രജിത ഹെൽത്ത് സൂപ്പർവൈസർ വിൻസെന്റ് സി എ എച്ച് ഐമാരായ അജിത് കമലാക്ഷി ജെ എച്ച് ഐ ബിജു എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത് വളരെ കൃത്യമായ ധാരണയോടുകൂടി ശാസ്ത്രീയമായി ഒരു ചടങ്ങല്ല പ്രഖ്യാപനമല്ല ഒരു തുടർച്ച ഒരു സംസ്കാരം നമ്മൾ കുറേ മാറിയിട്ടുണ്ട് കുറച്ചു കാലമായിട്ട് കേരളത്തിന്റെ പരിസര ശുചീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബോധ്യത്തിൽ കുറെ മാറ്റം വന്നിട്ടുണ്ട് എനക്ക് വന്നിട്ടുള്ള ഒരു മാറ്റം ഞാൻ പറയാം പണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കുപ്പി വെള്ളം വാങ്ങും കുടിക്കും ഒരു വിഷമവും ഇല്ലാതെ വലിച്ച എനിക്ക് തോന്നുന്നു ചെയ്യാൻ കഴിയുന്നില്ല മാത്രമല്ല ഞാനൊരു കാഴ്ച കണ്ടു റെയിൽവേ സ്റ്റേഷൻ അതൊരു ചെറുപ്പക്കാരൻ ട്രെയിനിലിരിക്കുന്ന ഒരാൾ ഒരേ പ്ലാറ്റ്ഫോമിലേക്ക് കുക്ക് ചെയ്തു പ്ലാസ്റ്റിക് കുക്ക് ചെയ്തു ഈ ചെറുപ്പക്കാരൻ വന്ന് ആ തെളിഞ്ഞ ആളെ കൊണ്ട് അത് എടുപ്പിക്കുന്നു അവനൊരു മാറ്റം ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന എന്റെയും നിങ്ങളുടെയും എല്ലാം ചുണ്ടുകളിൽ തട്ടിക്കളിച്ച ആ വരികളുണ്ടല്ലോ ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാണ് ഞാനും നിങ്ങളുമെല്ലാം കൈകോർക്കുകയാണ് നാടാകെ കൈകോർക്കുകയാണ്
ഇവിടെ നമുക്ക് വടകര നഗര സഭയ്ക്ക് ഈ പ്രഖ്യാപനം സാധ്യമാവാൻ ഈ ഒരു അടിത്തറ ഊർജ്ജം നൽകുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ നഗരസഭ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തയ്യാറാക്കിയ കർമ്മപദ്ധതി വിശകലനത്തിന് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും ഓരോ മേഖലയിലും ഇതെങ്ങനെ സാധ്യമാക്കാൻ കഴിയുമെന്നതിന്റെ പരിശോധന നടത്തും ആ പരിശോധനയ്ക്ക് ആവശ്യമായ സഹായകരമായ ഒരു പദ്ധതി ഇവിടെ വിശദീകരിക്കുന്നതിന് വേണ്ടി ഇടവേള Metrens Shoes and Bags, NH Bypass, Vadakara. Metrens, buy your dreams. Weddings, Vadagara. Vadagara Sahakarana Ashupatri, Vadagara, Kozhikode. Savory Supermart Big Bash. Needu Agashakamaya Sammanangal. Bumper Prize Hyundai i10. Koodade Honda Highness 350. MTB Bicycle. Washing Machine. LED TV Thudangi. Mattu Sammanangalum Weekly Prizesum. Oro 500 Rupayude Purchase Nopum Needu Oru Sammana Coupon. Don't miss it. Savory Supermart. Professional education with global vision, Middle College, Vadagara. Plus one degree PG course galilekulla admission aarambichirikkunnu. Samanathakalillatha vijaya parambaryam, parijaya sambannaraya adhyapakar, mikacha library saugaryam, vyaktitva vikasana classukal, parenting classukal, padana yathrakal. Vadagarayile eka prakruthi sauhrada campus, Middle College. Coursukal plus one commerce humanities, degree coursukal BBA, BCom, BA English, Malayalam, Political Science, Sociology, History, Middle College, Vadagara. Second language options, Malayalam, Hindi, Arabic, PG, MCom with Net Coaching, Professional Education with Global Vision, Middle College, Vadagara. Phone 0496-296-8833, Mobile 9846-573675. Migacha online padanathinai vivilikaricha web portal www.middlecollege.com. Vaarthakal
തുടരുന്നു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് അനുവദിച്ച നഷ്ടപരിഹാര പാക്കേജിന് ഫണ്ട് അനുവദിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി വ്യാപാരി വ്യവസായ സമിതി ഓർക്കാട്ടേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാദാപുരം റോഡിൽ ദേശീയപാതയോരത്ത് നിൽപ്പു സമരം സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം ഡി എം ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി എം എം ബാബു, മേഖലാ പ്രസിഡന്റ് എം പ്രശാന്ത്, സുഹാസൻ, ജയൻ പാലേരി, ടി കെ രമേശൻ, ടി കെ സുകുമാരൻ എന്നിവർ സംസാരിച്ചു. ആ സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ ഓർക്കാട്ടിരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ നാദാർ റോഡ് ടൗണിൽ ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികളുടെ ഒരു പാക്കേജിലുള്ള ഒരു സമരം നമ്മളിവിടെ സംഘടിപ്പിച്ചത്. നമുക്കറിയാം, ഇപ്പോൾ ഈ ഓണക്കാലം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ തേജാപാട തന്നെ നമ്മളെ കടകൾ ഒഴിഞ്ഞു കൊടുക്കുന്ന ഒരു വിധിയാണ് ഇപ്പോഴത്തെ. ഇപ്പോൾ ബിൽഡിംഗ് ഓണർമാരും തേജാപാത അതോറിറ്റി അതുപോലെ തന്നെ റവന്യൂ വകുപ്പും ഒക്കെ ഇപ്പോൾ വ്യാപാരികളെ ഒഴിപ്പി എങ്ങനെ ഒഴിപ്പിച്ചെടുക്കാമെന്നുള്ള കാര്യത്തിൽ അവർ തീരുമാനമെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കച്ചവടക്കാർക്കും അതിനുവേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് വികസനവുമായി ബന്ധപ്പെട്ട് കടകൾ ഒഴിപ്പിക്കപ്പെടുന്ന കാര്യത്തിൽ വ്യാപാരികൾക്ക് ഒരു തർക്കമില്ല. വില്യാപ്പള്ളിക്കടുത്ത് കല്ലേരി മംഗലാട വീട്ടിനകത്തും പറമ്പിലെ വാഴയ്ക്കും മുറ്റത്തെ ഉണങ്ങാനിട്ട തുണിയിലും തീപടരുന്നത് നാട്ടുകാരെ പരിഭ്രാന്തരാക്കി. മംഗലാട് ചെറിയ വരിക്കോളി രാജീവന്റെ വീട്ടിലാണ് തിങ്കളാഴ്ച വൈകിട്ട് 6 അത്ഭുത പ്രതിഭാസമുണ്ടായത്. തനിയെ വാഴയ്ക്ക് തീപിടിച്ച സംഭവം അറിഞ്ഞ് നാട്ടുകാർ കാര്യം അന്വേഷിക്കാൻ എത്തിയിരുന്നു. നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് വീടിനകത്തെ ബെഡിലും തീപടർന്നത്. പോലീസ് സ്ഥലത്തെത്തി. ജിയോളജി അധികൃതരെയും വിവരമറിയിച്ചു. കൂടുതൽ പരിശോധന നടത്തിയാൽ മാത്രമേ സംഭവത്തിന്റെ നിജസ്ഥിതി മനസ്സിലാവുകയുള്ളൂ. ഭൂമിക്കടിയിൽ ഉണ്ടാകുന്ന പ്രതിഭാസമായിരിക്കാം തീപിടുത്തമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മംഗലാടിന് അടുത്ത് തന്നെ കീരിയങ്ങാടിയിലെ കാളാം വീട്ടിൽ മൊയ്തുവിന്റെ വീട്ടിലും ഇത്തരത്തിലുള്ള പ്രതിഭാസമുണ്ടായിരുന്നു. ഇതോടെ സംഭവത്തിന്റെ സത്യാവസ്ഥ അറിയാനുള്ള ആകാംക്ഷയിലാണ് നാട്ടുകാർ. ഒരു 5:30 ഉള്ളിൽ എൻ്റെ വീട്ടിൽ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ കടയിൽ പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു 5 മുമ്പേ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ഒരു 5 ഗ്യാപ്പിൽ തന്നെ എൻ്റെ ഭാര്യ വിളിക്കുകയും ചെയ്തു. ഇങ്ങനെ വീട്ടിലൊക്കെ തീയുണ്ട്, പിന്നെ വീട്ടിൻ്റെ പുറത്തും തീ പടരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എന്ന് വെച്ചാൽ ഒരു 8 പ്രായം പിന്നെ ഉള്ള കുട്ടി ഉറങ്ങുന്നായിരുന്നു. ഞാനാകെ പരിഭ്രാന്തിയിലായി ആഴ്ന്ന് പെട്ടെന്ന് ഓടി പിന്നെ വീട്ടിലെത്തി. അപ്പോൾ ഇവിടെ വീട്ടിനയൽപക്കത്തുള്ള അവർ ഇവിടെ എത്തിയിരുന്നു. പിന്നെ അവരൊക്കെ വെള്ളം ഒഴിച്ച് തീയണക്കെ ഉണ്ടായി. പിന്നെ അപ്പോൾ ഇവിടെ വന്നു നോക്കുമ്പോൾ പിന്നെ വായ കത്തിയിട്ടുണ്ട്. പിന്നെ വീട്ടിൻ്റെ ബാക്ക് സൈഡിൽ പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് പിന്നെ കെട്ടിയിരുന്നു, അത് കത്തി. പിന്നെ ഉണങ്ങാനിട്ടിരുന്ന പിന്നെ തുണികളുണ്ടായിരുന്നു, അത് കത്തി. പിന്നെ അങ്ങനെ പിന്നെ അവിടെ നല്ലോണം കൂടുതലായിട്ട് കത്തിയിരുന്നു. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നു. അത് പിന്നെ അവിടത്തേക്ക് തീയെത്തുന്നതിൻ്റെ മുന്നേ പിന്നെ ഇവിടുത്തെ അയൽവാസിയായ രജിയും രജിയൊക്കെ വന്ന് പിന്നെ ഈയൊരു ടൈമിനെത്തിയത് കൊണ്ട് ഒരു വലിയൊരു പിന്നെ ഭീകരമായിട്ടുള്ളൊരു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആൾക്കാരൊക്കെ ഇതറിഞ്ഞ് വരാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പിന്നെ ഭീതി കൊണ്ട് കുട്ടിയൊക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും പുറത്ത് വീട്ടിൻ്റെ പുറത്താണുള്ളത്. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ അകത്തിൻ്റെ ഉള്ളിൽ ബെഡിൻ്റെ മേലൊരു പിന്നെ തുണിയിട്ട് കുഞ്ഞിൻ്റെ തുണിയിട്ടിരുന്നു. ആ തുണിക്ക് തീ പിടിച്ച് പിന്നെ അവിടെ തന്നെ ഒരു പിന്നെ ഒരു ഇതുണ്ടായിരുന്നു, അത് ബെഡ് മറക്കുന്ന ഒരു വല കെട്ടിയിരുന്നു, അതിന് തീ പിടിച്ചു. അപ്പം പെട്ടെന്ന് ഉള്ളിലേക്ക് കയറി അത് വെള്ളം എടുത്തിട്ട് പിന്നെ ഒഴിച്ച് അത് അണക്കുക ചെയ്ത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ അടുത്ത പ്രദേശത്ത് തന്നെ കീരിയങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് സമാനമായിട്ടുള്ളൊരു സംഭവം പിന്നെ ഒരു 2 മുമ്പ്
പിന്നെ ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ പിന്നെ വായക്ക് തീ പിടിക്കുക, പിന്നെ അങ്ങനെയുള്ള ശൂകത്വം, പിന്നെ തുണികത്വം, ഇങ്ങനത്തെ ഒരു പ്രശ്നം. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ പിന്നെ ആൾക്കാരിങ്ങനെ ഫസ്റ്റിലുള്ളൊരു അനുഭവമായതുകൊണ്ട് ഇത് എത്രത്തോളം പിന്നെ ഇത് ഇതിൻ്റെ സത്യം എന്താണെന്നുള്ള ജനങ്ങൾക്ക് മനസ്സിലായിക്കില്ല. ജനങ്ങൾ പല രീതിയിലായിട്ട് ആയിരുന്നു സംസാരിച്ച്. അപ്പോൾ ഇവിടുത്തെ ഒന്നും കൂടി വന്നതിന് ശേഷം ഈ പിന്നെ ഞങ്ങൾക്കും നാട്ടിലുള്ള പിന്നെ എല്ലാവരും ഒരു ഭീതിയിലാണുള്ളത്. ഒരു ഇടവേള കൂടി. വിവാഹം സ്വപ്നങ്ങളുടെ ഓടും പാവും നെയ്ത് ഏത് പെണ്ണും കാത്തുകാത്തിരിക്കുന്ന സുന്ദര ദിനം. പക്ഷേ ആളില്ലാതെ, ആഘോഷങ്ങളില്ലാതെ നിറം കെട്ടുപോകുമോ എന്റെ സ്വപ്നങ്ങൾ? മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. നല്ല കാഴ്ചയുടെ 22 വർഷങ്ങൾ സമ്മാനിച്ച നിങ്ങളുടെ സ്വന്തം ഫരീദ ഒപ്റ്റിക് ഒരുക്കുന്നു 22nd ആനിവേഴ്സറി ബമ്പർ സെലിബ്രേഷൻ. 2000 പരം മോഡലുകളിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പർച്ചേസിലൂടെ നേടാം ആൻഡ്രോയിഡ് ടിവി, ഗോൾഡ് കോയിൻ, സ്മാർട്ട് ഫോൺ തുടങ്ങി നിരവധി സമ്മാനങ്ങളും ക്യാഷ് ഡിസ്കൗണ്ട് അപ് ടു 35%. ഈ ചാൻസ് മിസ് ചെയ്യല്ലേ. ഫരീദ ഒപ്റ്റിക്, വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ചിറ്റപ്പന്റെ കല്യാണ നല്ല സുന്ദരിയായിരിക്കണം. അതെങ്ങനെയാ? ഇതുപോലെ നല്ലൊരു നെക്ലേസ് വേണം. കമ്മൽ ഇങ്ങനെ മതി. ചിറ്റപ്പ നല്ല ഡിസൈനർ വളകൾ വേണം. കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ പാർക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, NH ബൈപാസ്, വടകര. ചിറ്റപ്പ റിലേഷൻസ് ഫോറെവർ. വടകര മേമുണ്ട് ടൗണിൽ 500 മീറ്ററിനുള്ളിലായി വില്ലകൾ വിൽപ്പനയ്ക്ക്. ഓഫീസ്, സ്കൂൾ, കോളേജ്, ആരാധനാലയങ്ങൾ. ആവശ്യക്കാർ ബന്ധപ്പെടുക. റിയ ബിൽഡേഴ്സ്. ഫോൺ 9447974916. അതെ, ചായയിൽ ഇത്രയ്ക്കൊന്നും പഞ്ചസാര വേണ്ട കേട്ടോ. പഞ്ചസാരക്കൊക്കെ ഇപ്പൊ എന്താ വില? ഇതൊക്കെയല്ലേ വിഷ അടിച്ചു വരുന്ന സാധനം. നീ ഇത് മര്യാദക്ക് ഉപ്പുവെള്ളത്തിലൊക്കെ കൈയുണ്ടോ? കൈയുണ്ട്. പൊട്ടിച്ചു. എത്ര നടന്നിട്ടാറോ ഞാൻ ഈ ഒരു പ്ലേറ്റ് വാങ്ങിച്ചേ. ഇനി ഈ ഒരു ബ്രാൻഡ് കിട്ടാൻ എത്ര ഷോപ്പ് ഞാൻ കേറി ഇറങ്ങണം? ഇതിനെല്ലാം പരിഹാരം ഇനി നാട്ടിലുണ്ട്. ആനന്ദകരമാക്കാം ഓരോ പർച്ചേസും. റൂബി ഫ്രഷ് ഹൈപ്പർമാർക്കറ്റ്, തിരുവള്ളൂർ. Thank you.
പ്രസന്റ്സ് ബൈ ശോഭിക. ഫൈനലി ഓർമ്മ വന്നു അല്ലേ? എന്ത്, കണ്ണട മറന്നു? വേറൊന്നും മറന്നില്ലേ? ഉറപ്പാ. ഈ മറവി എനിക്കിപ്പോ ശീലമായി. ലാപ്ടോപ്പും സ്ക്രിപ്റ്റും ഇവിടെ തന്നെ ഇട്ടുപോയി. കണ്ണട വെച്ച് എന്താണോ ചെയ്യാൻ പോണത്. എവിടെ പോയി കണ്ണട? പില്ലോന്റെ അടിയിൽ ആരെ? വാക്കുകളിൽ ഒതുങ്ങാത്ത വികാരങ്ങൾ പറയും. ഹാപ്പി ആനിവേഴ്സറി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. വൈദ്യുതി വിതരണ മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ വൈദ്യുതി ജീവനക്കാർ നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്കിന് അനുഭാവം പ്രകടിപ്പിച്ച നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് അസിസ്റ്റന്റ് എഞ്ചിനീയേഴ്സ് കുറ്റ്യാടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന കൂട്ടായ്മ നടത്തി. കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് എഞ്ചിനീയർ അബ്ദുൾ മനാഫ് അധ്യക്ഷത വഹിച്ചു. പ്രേമൻ പാമ്പരിക്കുന്ന്, കെ ബാബു, കെ കെ ചന്ദ്രൻ, ടി രാജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഇക്കഴിഞ്ഞ കർഷക സമരത്തിലെ ഏറ്റവും വലിയൊരു മുദ്രാവാക്യവും വൈദ്യുതി നിയമം പിൻവലിക്കുക എന്നതായിരുന്നു. അത് മാത്രം മതി. ഈ നിയമ ഭേദഗതി സാധാരണക്കാരെ എങ്ങനെയാണ് ബാധിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. കോവിഡ് കാലത്ത് മദ്യശാലകളുടെ മുന്നിൽ ഉണ്ടായിട്ടുള്ള തിരക്കിനെ ചൂണ്ടിക്കാട്ടിയുള്ള കോടതി വിധിയുടെ മറയിൽ മദ്യശാലകളുടെ എണ്ണം നിലവിലുള്ളതിന്റെ ആറിരട്ടിയായി വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം. കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര ഗാന്ധി പ്രതിമയ്ക്ക് സമീപം ലിക്വർ കിറ്റ് കേരള ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മദ്യനിരോധന സമിതി വടകര മേഖലാ ചെയർമാൻ പി എസ് രഞ്ജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ വളരെയധികം പ്രയാസകരമായ സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ ബീവറേജിന് മുമ്പിലും മദ്യശാലകൾക്ക് മുമ്പിലും ആൾത്തിരക്കുകൾ കൂടി എന്ന് പറഞ്ഞുകൊണ്ട് കോടതി വിധിയുടെ മറവിൽ നമ്മുടെ സംസ്ഥാനത്തെ മദ്യശാലകളുടെ എണ്ണം ആറിരട്ടിയാക്കുവാനുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സംസ്ഥാന മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇതുപോലുള്ള സമരങ്ങൾ നടക്കുന്നത്. നമുക്കറിയാം, ജനങ്ങൾ കോവിഡ് മൂലം വളരെയധികം പ്രയാസകരമായി ജീവിക്കുകയാണ്. എന്നാൽ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കടകളും തുറക്കാത്ത സാഹചര്യമുണ്ടായപ്പോൾ മദ്യശാലകൾ എല്ലാ സമയത്തും തുറന്ന് പ്രവർത്തിക്കാനും അവിടെ കോവിഡ് വരില്ല എന്ന രീതിയിൽ സർക്കാർ മുന്നോട്ട് പോയ സാഹചര്യം നാം മറന്നിട്ടില്ല. അതിനിടയിലാണ് മദ്യഷാപ്പുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ പൂർണ്ണമായ ഒരു മദ്യ സംസ്ഥാനമാക്കി മാറ്റുവാൻ LDF ഗവൺമെന്റ് മുന്നോട്ട് വന്നിട്ടുള്ളത്. KP സുബാർ അധ്യക്ഷത വഹിച്ചു. സുഭാഷ്, ബഷീർ ഓന്തംബ്രോഡ്, ജിനി എന്നിവർ സംസാരിച്ചു. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി മുഴുവൻ ജീവനക്കാർക്കും വാക്സിനേഷൻ നൽകി വടകര MRA ബേക്കറി ആൻഡ് റെസ്റ്റോറന്റ്. ആശാ ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് മുഴുവൻ ജീവനക്കാർക്കും വാക്സിനേഷൻ സൗകര്യം ഒരുക്കിയത്. കോവിഡ് കാലത്ത് ഉപഭോക്താക്കളുടെയും ജീവനക്കാരുടെയും സുരക്ഷ കണക്കിലെടുത്താണ് മുഴുവൻ ജീവനക്കാരെയും വാക്സിനേറ്റ് ചെയ്തതെന്ന് MRA ജനറൽ മാനേജർ അഷ്റഫ് എൻ.എം. പറഞ്ഞു. കോവിഡ് കാലത്തെ സുരക്ഷ കണക്കിലെടുത്ത് MRAയിലെ മുഴുവൻ സ്റ്റാഫുകൾക്കും വാക്സിനേഷൻ നൽകുന്നുണ്ട്. ഈ വർഷം 10ാം ക്ലാസ് ജയിച്ച, ഉപരിപഠനത്തിന് യോഗ്യത നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്ലസ് വൺ സീറ്റ് ഉറപ്പാക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് കുറ്റ്യാട് നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ വർഷം വിജയിച്ചവരുടെ എണ്ണവും പ്ലസ് വൺ സീറ്റും തമ്മിൽ വലിയ അന്തരമുണ്ടെന്നും നിലവിലെ സാഹചര്യത്തിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സീറ്റ് ലഭിക്കാത്ത അവസ്ഥയാണ് ഉള്ളതെന്നും യോഗം ചൂണ്ടിക്കാട്ടി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.